യാത്രാ ദുരിതത്തിന് പരിഹാരമില്ലാതായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കുമളിയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രമായ ഒട്ടകത്തലമേട്ടിലേക്കുള്ള റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിലധികമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്ത് സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും നടുപൊടിയുകയാണ്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ അധികാരികൾ ഈ ആവശ്യം അറിഞ്ഞ മട്ടില്ല. ഒട്ടകത്തലമേടുകാർ നടുപിടിക്കുന്ന ഈ യാത്ര തുടങ്ങിയിട്ട് 5 വർഷത്തിലധികമായി. പ്രകൃതി ഭംഗിയും തേക്കടിയുടെ ദൂരക്കാഴ്ചയും ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ അവസ്ഥയും ഇതുതന്നെ. ചെറുവാഹനങ്ങളുടെ അടിതട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഒട്ടകത്തലമേട് വ്യൂ പോയിന്റ്. ഇവിടേക്ക് എത്തുന്നതും കുമളി ചക്കവെള്ളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതുമാണ് ഈ റോഡ്. വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാക്ലേശം പരിഹരിച്ചു കിട്ടാൻ നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങുമ്പോൾ ലക്ഷങ്ങൾ അനുവദിച്ചു എന്ന മറുപടിയാണ് ജനപ്രതിനിധികൾ നൽകുന്നത്. വിനോദസഞ്ചാരികളുടെ 90% ആളുകളും ഈ ഒട്ടകത്തലമേട് വ്യൂ പോയിന്റ് സന്ദർശിക്കാൻ വരാറുള്ളതാണ്. ഇപ്പം നിലവിലെ ഈ റോഡിൻ്റെ അവസ്ഥ കാരണം അവർക്ക് കടന്നു വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ജനപ്രതിനിധികളെ MLA അടക്കമുള്ള ആളുകളെ ഞങ്ങൾ സമീപിച്ചെങ്കിലും നാളെ ഇതുവരെ അതിന് വീണ്ടും ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നിലവിലെ ഈ അവസ്ഥ ഈ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ ഇതിലെ സഞ്ചരിക്കുന്ന കാന്നാട്ട യാത്രക്കാർക്കും എല്ലാവരുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായിട്ട് നല്ലൊരു ഫണ്ട് വെച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യം കൽപ്പിച്ച് ഇവിടെ ഒരു ഫണ്ട് വെച്ച് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. മഹാപ്രളയത്തിൽ റോഡിൻ്റെ ഭൂരിഭാഗവും ഒലിച്ച് കാലട പോലും ദുഷ്കരമായിരുന്നു. തുടർന്ന് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇടയ്ക്ക് ചെറിയ പണികൾ ചെയ്തെങ്കിലും പൂർണ്ണമായി തകർന്ന റോഡിന് ഇതൊന്നും പര്യാപ്തമല്ല. 4 കിലോമീറ്റർ വരുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പഞ്ചായത്ത് ഫണ്ട് മതിയാകാത്തതിനാൽ MLA ഫണ്ടിനായും നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കുമളി പഞ്ചായത്തിൽ ഇത്രത്തോളം തകർന്ന മറ്റൊരു റോഡ് ഉണ്ടാകില്ല. ഈ റോഡിലൂടെയുള്ള ദുരിതപൂർണമായ യാത്ര എന്ന് അവസാനിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഒട്ടകത്തലയിൽ നിന്ന് ജെറിൻ പടിഞ്ഞാറക്കര. ജനകീയ നിയമസഭ 2023 September 10 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കെട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം, ചേറ്റുകുഴി, ചെമ്മണ്ണാർ, ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.